നമസ്കാരം. സംസ്ഥാനത്ത് ഇന്നും കേരള വിരുദ്ധ സമരം ശക്തം. കോഴിക്കോട് കേരള കല്ല് സമരക്കാർ പിഴുത് സമീപത്തോടെ പോകുന്ന കല്ലായി പുഴയിലെറിഞ്ഞു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ്, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി വ്യാപകമായി ഇങ്ങനെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഉടമസ്ഥരെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള ഈ പിണറായി വിജയന്റെ മഞ്ഞ കുറ്റികൾ ഒന്നൊന്നായി ഞങ്ങൾ പിഴുതെറിയും. ഒരു പോലീസിനും ഒരു ഭരണ സംവിധാനത്തിനും ഒരു ഗുണ്ടകൾക്കും ഞങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനാകില്ല. ഞങ്ങൾ ജനപക്ഷത്താണ്, ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ പോരാടും. കുറ്റി പിഴുതാൻ നഷ്ടപരിഹാരം ഉൾപ്പെടെ കേസെടുക്കും, നഷ്ടപരിഹാരം ഉൾപ്പെടെ ഈടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനകീയ സമരത്തെ അടിച്ചമർത്താൻ ഇതേപോലുള്ള ഏകാധിപതികൾ പല മാർഗങ്ങളും പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ തന്നെ പൂമാല പോലെ ഞങ്ങൾ സ്വീകരിക്കും. ജയിലിൽ പോകണമെങ്കിൽ ജയിലിൽ പോകും. പോലീസിന്റെ മാരകമായ മർദ്ദനമേക്കണമെങ്കിൽ അതിന് തയ്യാറാണ്. ജീവൻ കൊടുക്കാനും ഈ സമരത്തിന് സമരത്തിന് പോകുന്നു. അത് അവർ തമ്മിലൊരു അവിശുദ്ധ ബന്ധമുണ്ട് എന്ന രീതിയിൽ ചില ആരോപണങ്ങൾ വരുന്നു. ഇതിപ്പോ കേരളത്തിൽ ഈ കിറ്റ് വാങ്ങിയിട്ടുള്ള സകല സഖാക്കളും കുറ്റി ഭരിക്കാനുള്ള ഓട്ടത്തിലാണ്. അന്നേരമാണ് ഇവിടെ കോൺഗ്രസും BJP എന്ന് പറയുന്നത്. ഇത് ജനങ്ങളുടെ വിഷയമാണ്. കേരളത്തിൽ പിണറായി വിജയന് വോട്ട് ചെയ്തിട്ടുള്ള അമ്മമാരും സഹോദരിമാരാണ് പറയുന്നത്, അദ്ദേഹത്തെ ഞങ്ങളുടെ മുന്നിലൊന്ന് കൊണ്ടിട് ഞങ്ങൾ കൈകാര്യം ചെയ്തു തരാം. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നോ കിടപ്പാറ നഷ്ടപ്പെട്ടവന്റെ മുന്നിലില്ല. ഞങ്ങൾ അവരുടെ പക്ഷത്താണ്, ഇരകളുടെ പക്ഷത്താണ്. ആ സമരത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. കോപ്പി അടിച്ച് ഉദ്യോഗസ്ഥനായതാണോ അതല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് കെ ഗണേഷ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. സമരക്കാർ ഉറച്ച നിലപാടിൽ തന്നെ നിന്നു. കേരള പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കെ ഗണേഷ് തത്തുമേ ന്യൂസിനോട് പ്രതികരിച്ചു. കേരളത്തിലെ മഞ്ഞക്കുറ്റി കേരളത്തിലെ മണ്ണിൽ നാട്ടുന്നതിലൂടെ കേരള സർക്കാരിന്റെ അഹങ്കാരമാണ് ഇതിലൂടെ കാണുന്നത്. കേരള സർക്കാരിന്റെ ഈ ധാർഷ്ട്യം, ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ വികസന പദ്ധതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. പിണറായി വിജയൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ ജനങ്ങളുടെ നെഞ്ചിൽ ഈ അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഈ കുറ്റി മഞ്ഞക്കുറ്റി നാട്ടിയിട്ട് സർക്കാരിന് എന്താണ് ലഭിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ വികസനം എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് യുവമോർച്ചയ്ക്ക് ചോദിക്കാനുള്ളത്. ഈ മഞ്ഞക്കുറ്റി കേരളത്തിന്റെ മണ്ണിൽ എവിടെ നാട്ടിയാലും ഒരു സംശയവുമില്ല, യുവമോർച്ച അത് പിഴുതുകളയും എന്നാണ് യുവമോർച്ചയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതേസമയം BJP പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ കേരള വിരുദ്ധ കൺവെൻഷനിൽ സംസാരിച്ച മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സർക്കാരിന്റെ കീശ വികസിക്കുന്നതാണ് വികസനമെന്ന് കരുതുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഹൃദയം ഇടുങ്ങിയതാണെന്നും മുഖ്യമന്ത്രി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സ് തുറന്ന് കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ. CPM നേതാക്കളോട് ഒപ്പമിരുന്ന് ആറന്മുളയിൽ നെൽവയൽ സംരക്ഷിക്കാൻ വിമാനത്താവളത്തിന് എതിരെ സമരം ചെയ്ത പാർട്ടിയാണ് BJP. അന്ന് ഉമ്മൻചാണ്ടി CPM BJP കൂട്ടുകെട്ടെന്ന് പറഞ്ഞു. ഇന്ന് പിണറായി കോൺഗ്രസ് BJP കൂട്ടുകെട്ട് എന്ന് ആരോപിക്കുന്നു. CPMന്റെ ശവക്കല്ലറയ്ക്കുള്ള കല്ലുകളാണ് കേരളത്തിൽ ഇപ്പോൾ ഇടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.